എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ബൂന്തി ലഡു ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷെയ്പ്പിൽ എങ്ങനെ ലഡു ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് ഇവിടെ പറഞ്ഞു തരാം അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെലൈക്കണും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ വെജീസ് കോർണറിന് ഒരു ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ബൂന്തി ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ കളറ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല അത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഒരു നുള്ളിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊരു ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വേണമെങ്കിലും ഒന്ന് നന്നായിട്ട് കറക്കിയെടുക്കാം ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരല്പം കൂടി ലൂസായാലും പ്രശ്നമൊന്നുമില്ല ഇനി അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഹോൾസ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും ഒന്ന് വേണം ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ബൂന്തി ഉണ്ടാക്കാം ആദ്യം ഞാൻ ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ടോ അതാണ് ഈ വെളിച്ചെണ്ണയിൽ കുറച്ചൊക്കെ ബൂന്തി ഇങ്ങനെ കിടക്കുന്നത് ഇനി ഇത് ബൂന്തി മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിങ്ങനെ മുത്തുപോലെ ആ എണ്ണയിലേക്ക് വീഴും ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നതോടൊപ്പം ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നടുക്ക് ഭാഗത്ത് ഇങ്ങനെ കട്ട കെട്ടിയ പോലെ കിടക്കും അപ്പോൾ അതാ ഞാൻ കറക്കി കൊടുത്തു വന്നാൽ പോലും നടുക്ക് ഭാഗത്ത് കുറച്ച് കട്ട കെട്ടിയ പോലെ ഉണ്ട് പക്ഷെ അത് പ്രശ്നമില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബൂന്തി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ മാവ് തയ്യാറാക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ് ഭയങ്കര ക്രിസ്പിയായിട്ടൊക്കെ ബൂന്തി കിട്ടണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നല്ല ആയിട്ട് തന്നെ അത്യാവശ്യം ആയിട്ട് തന്നെ കിട്ടും പിന്നെ നമ്മൾ പഞ്ചസാര പാനിയിലൊക്കെ ഇട്ട് ഇത് ഉണ്ടാക്കി എടുക്കണത് കാരണം ആ ഒക്കെ പോവും നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞൊന്നുമുള്ളൂ വേണമെന്നുള്ളവർക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ തവി വെച്ചിട്ട് തന്നെ ഈ കട്ടകളൊക്കെ ഇങ്ങനെ ഉടയ്ക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത ശേഷം കൈകൊണ്ട് ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ബൂന്തി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുക അധികമുള്ള എണ്ണയൊക്കെ ടിഷ്യൂ പേപ്പറിലേക്ക് പിടിച്ചോളും അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇതെല്ലാം കോരി മാറ്റി വയ്ക്കുക അപ്പം ഞാൻ എല്ലാ ബൂന്തിയും ഇവിടെ ഇതേപോലെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇതാക്കണ്ടോ ചെറിയൊരു കളറ് വ്യത്യാസം വരും അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ കറക്റ്റ് ആകും ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഭയങ്കരമായിട്ട് പൊടിക്കരുത് ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടണം ഒരിക്കലും പൊടിക്കരുത് കേട്ടോ ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന പഞ്ചസാര പാനിയാണ് ഇത് തന്നെ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു എട്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറവായി കുറവ് വേണ്ടവർക്ക് കുറച്ച് കുറച്ച് ആയാലും എട്ട് സ്പൂണില്ല ഏഴ് സ്പൂണായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അത് അതിലേക്ക് കുറച്ച് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇനി പുറത്തുനിന്ന് വാങ്ങുന്ന കളർ ആഡ് ചെയ്യുന്നവർക്ക് അത് വേണമെങ്കിലും ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇലക്ക പൊടി ഇടേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇലക്ക ഫുള്ളായിട്ട് ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ പഞ്ചസാര പാനി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഇനി കുറച്ച് കുറച്ചായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരിക്കലും പഞ്ചസാര പാനിയുടെ ഉള്ളിലേക്ക് ബൂന്തി ഇടരുത് ബൂന്തി ഇതേപോലെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം ചിലപ്പോൾ കഴിഞ്ഞാൽ ലഡു ശരിയാവില്ല അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് മേളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ആ ബൂന്തിയിലൊക്കെ മിക്സ് ചെയ്യുക കണ്ടില്ല ഇപ്പം ഞാൻ ചെയ്യണതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും ഇതായതിന് ശേഷം ഒന്ന് അരമണിക്കൂറ് അരമണിക്കൂറ് ഇല്ലെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുന്തിരി വറുത്തെടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഉണക്ക മുന്തിരി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഉണക്ക മുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്ത ശേഷം നമുക്ക് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഈ ബൂന്തി നോക്കാം ഇപ്പോൾ ബൂന്തിയിലേക്ക് നന്നായിട്ട് ആ പാനി അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പാനി പഞ്ചസാര പാനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടി ഉണക്ക മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വറുക്കാനെടുത്ത നെയ്യ് താല്പര്യം അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നിങ്ങൾ മധുരം ഒന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്യണ സമയത്ത് മധുരം ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് കുറച്ച് എണ്ണ എണ്ണ അല്ലെങ്കിൽ നെയ്യ് കയ്യിലേക്ക് ഇങ്ങനെ നന്നായിട്ട് തടവിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി ലഡ്ഡു ആക്കി എടുക്കാം നല്ല ടൈറ്റായിട്ട് ഉരുട്ടണം കേട്ടോ നല്ല ടൈറ്റായിട്ട് ഉരുട്ടണം പിന്നെ ഉണ്ടാക്കുമ്പോൾ ചൂടിൽ ചെറിയ ചൂടിൽ ഉരുട്ടണംന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം ഞാനൊരു ഇരുപത് മിനിറ്റൊക്കെ ഈ പഞ്ചസാര പാനി ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വച്ചിട്ട് ആണ് ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ വലിയ ചൂടൊന്നും ഇല്ല നല്ല ചൂടിൽ ഉരുട്ടണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല അതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക എന്താ കണ്ടോ നല്ല ഷേപ്പിലെ ലഡു കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒട്ടും ഹാർഡ് ആവുമില്ല ലഡു നല്ല ജ്യൂസി ആയിട്ടുള്ള ലഡ്ഡു ആണ് അപ്പോൾ ഇതേപോലെ എല്ലാ ലഡും ഇതേപോലെ കയ്യിൽ വെച്ച് നന്നായിട്ട് ടൈറ്റാക്കി ഉരുട്ടിയെടുക്കുക അപ്പം ഞാനിവിടെ എല്ലാ ലഡ്ഡും ഇതേപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം ഞാൻ എന്നിട്ട് ഈ പഞ്ചസാര ഇങ്ങനെ ഈ ലഡുവിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചില ബേക്കറികളിലൊക്കെ ഇതുപോലെ പഞ്ചസാര ഇങ്ങനെ മുകളിൽ വിതറിയ ലഡ്ഡു ഉണ്ടാവാറുണ്ടല്ലോ പഞ്ചസാരയിൽ ഇങ്ങനെ മുക്കിയെടുത്ത ലഡ്ഡു കാണാറുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ഞാൻ വെറുതെ കുറച്ച് ഭംഗിക്കോ ഇങ്ങനെ അതുപോലെ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരേക്കും ബൈ